സമാനമായ സംഘർഷങ്ങൾ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ തുടരുകയാണ്. കൊല്ലം കുളത്തൂപ്പുഴ റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിൽ രണ്ട് CITU പ്രവർത്തകർക്ക് വെട്ടേറ്റു. സംഘടന മാറിയതിനുള്ള വൈരാഗ്യത്തിലാണ് INDUC പ്രവർത്തകർ ആക്രമിച്ചതെന്നാണ് CITUവിൻ്റെ പരാതി. എന്നാൽ അതിർത്തി തർക്കത്തെ തുടർന്നാണ് സംഘർഷം ഉണ്ടായതെന്നാണ് INDUC നേതാക്കളുടെ വിശദീകരണം. സമീപകാലത്ത് കുളത്തൂപ്പുഴ പ്ലാന്റേഷനിലെ 8 കുടുംബങ്ങൾ INDUC വിട്ട് CITUവിൽ ചേർന്നു. ഇതേ തുടർന്ന് മിക്ക ദിവസവും സംഘർഷവും വാക്കേറ്റവും പതിവാണ്. ഇന്ന് രാവിലെയാണ് CITUവിൽ ചേർന്ന പ്രവർത്തകർക്ക് വെട്ടേറ്റത്. കുമാർ, വിജയൻ എന്നിവർക്കാണ് പരിക്കു പറ്റിയത്. കൈക്ക് വെട്ടേറ്റ കുമാർ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തലയ്ക്കു പരിക്കു പറ്റിയ വിജയന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് എസ്റ്റേറ്റിലെ INDUC കൺവീനർ ഡെനിമോൻ, ഡെനിമോന്റെ പിതാവ് യേശുദാസ് എന്നിവരെ ഏരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നാളെ ജില്ലയിലെ തോട്ടം മേഖലയിൽ പ്രതിഷേധ ദിനം ആചരിക്കാൻ CITU ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ രാഷ്ട്രീയം ഇല്ലെന്നും ലേയങ്ങളിലുള്ള വേലിയെ ചൊല്ലിയുള്ള തർക്കമാണ് സംഘർഷത്തിന് കാരണമായതെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.